നമസ്കാരം കാശ്മീരി യുവാക്കളെ വഴുതെറ്റിച്ച് ഭീകരവാദികളാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു കാശ്മീരിലെ മുതിർന്ന വിഘടനവാദി നേതാവ് സയ്യിദ് അലീഷ ഗിലാനി അന്തരിച്ചു ശ്രീനഗറിലെ വസതിയിൽ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലായിരുന്നു അന്ത്യം ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ജമ്മുവിലെ വിഘടനവാദി സംഘടന ഹൂറിയദ് കോൺഫറൻസിന്റെ പ്രധാന നേതാവായിരുന്നതിനാൽ മരണം സ്ഥിരീകരിച്ചതോടെ കാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ശ്രീനഗറിലെ ഗിലാനിയുടെ വസതിയിലേക്കുള്ള റോഡുകളും പോലീസ് അടച്ചു മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുകയും വിവിധയിടങ്ങളിൽ സൈന്യത്തെ വിന്യസിപ്പിക്കുകയും ചെയ്തു കാശ്മീരിലെ തന്നെ ഏറ്റവും മുതിർന്ന വിഘടനവാദി നേതാവാണ് ഗിലാനി ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചതിനെ തുടർന്ന് പന്ത്രണ്ട് വർഷത്തോളം ഗിലാനി വീട്ടുതടങ്കലിലായിരുന്നു മൂന്ന് തവണ സോപോറിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം ഗിലാനി ഉപേക്ഷിച്ചത് ഗിലാനിയുടെ മരണത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും കശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഹൂറിയത്ത് നേതാവായിരുന്ന സയ്യിദ് അലി ഷാ ഗിലാനി അന്തരിച്ച സംഭവത്തിൽ ചില ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ബി നേതാവായ സന്ദീപ് വാര്യർ കശ്മീരി യുവാക്കളെ വഴതെറ്റിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നയാളാണ് ഗിലാനിയെന്ന് സന്ദീപ് പറഞ്ഞു പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഔദ്യോഗിക ദുഃഖാചരണമുണ്ടെന്നും കേരളത്തിൽ പിണറായി വിജയൻ നിലപാട് പറയുമായിരിക്കുമെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു സന്ദീപ് വാര്യരുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ശ്മീരി യുവാക്കളെ വഴുതെറ്റിച്ച് ഭീകരവാദികളാക്കി മാറ്റുന്നതിൽ മുഖ്യ നേതാവും പിണിയാളുമായിരുന്ന സയ്യിദ് അലിഷ ഗിലാനി അന്തരിച്ചു സ്വന്തം ജീവിതകാലത്ത് തന്നെ ആർട്ടികൾ മുന്നൂറ്റി എഴുപത് പോകുന്നതും കാശ്മീർ ദേശീയ വരുന്നതും ഗിലാനിക്ക് കാണാൻ സാധിച്ചിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഔദ്യോഗിക ദുഃഖാതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ നിലപാട് പിണറായി വിജയൻ പറയുമായിരിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്